എൻ്റെ 45-ഓളം ചിത്രങ്ങൾ ഞാനിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിൽഗ്രിമേജ് എന്നൊരു പരമ്പരയാണ്. ആ പരമ്പരയിലാണ് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്രിലിക്കാണ് മീഡിയമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ പെയിൻറ്റിങ് എക്സിബിഷൻസിന് പേര് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്, സ്പെക്ട്രം. അപ്പോൾ ഓരോ വർഷവും അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഇയർ കൂടെ ചേർത്ത് സ്പെക്ട്രം 2004, അങ്ങനെ സ്പെക്ട്രം 2000, ഇപ്പം സ്പെക്ട്രം 2009 എന്ന പേരിലാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. എക്സിബിഷൻ പിന്നെ സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു പ്രതികരണം ഉണ്ടായിരുന്നു. ഇവിടെ ഫൈനാൻസ് കോളേജും ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്നതിൻ്റെ പേരിൽ അവിടുത്തെ കുറച്ച് കുട്ടികളും അധ്യാപകരും ഒക്കെ ആ ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു വിലയിരുത്തൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു വിലയിരുത്തലായിട്ടാണ്. ും ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഒരു ചിത്രം പൂർണ്ണമാകുമ്പോൾ അവിടെ നിന്ന് മാറുന്നു, മറ്റൊരു ചിത്രം ഇങ്ങനെ മനസ്സിൽ ജന്മമെടുക്കുകയാണ്. അപ്പോൾ ഒന്ന് തീരുന്നിടത്തു നിന്ന് മറ്റൊന്ന് തുടങ്ങുകയാണ്. അപ്പം ഓരോ ചിത്രങ്ങൾക്കും ഓരോരോ പ്രത്യേകതകളുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് വന്ന് പെട്ടുപോകുന്നതാണ്. നമ്മളാരും നേരത്തെ പ്ലാൻ ചെയ്ത് ഇത് ഫിനിഷ് ചെയ്യുമ്പം ഇങ്ങനെ വരണം, അങ്ങനെ ഒരിക്കലും നമുക്ക് ചിത്രങ്ങൾ ചെയ്യാൻ കഴിയത്തില്ല. നമ്മുടെ ഉള്ളിലിങ്ങനെ അസ്വസ്ഥമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ചയുടെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളിൽ കിടക്കുമ്പോൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമ്മൾ വായനയുടെ ആ അറിവിൻ്റെ ഇതൊക്കെ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലിങ്ങനെ കിടക്കുന്ന ആ തീപ്പൊരി ചിത്രങ്ങളായിട്ട് പുറത്തു വരുമ്പോൾ അത് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അല്ല, നിറങ്ങൾ ഇന്ന നിറങ്ങൾ കൊടുക്കണം എന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് ഒരിക്കലും ചെയ്യുന്നതല്ല. രണ്ട് 25 വർഷത്തിന് അപ്പുറം പെയിൻറ്റിങ്ങുമായിട്ട് ചിത്രകലയുമായിട്ട് നല്ല ബന്ധമുണ്ട്. 19 വർഷത്തോളം ഞാൻ ഒരു സ്കൂളിൽ ചിത്രകലാ അധ്യാപകനായിട്ട് വർക്ക് ചെയ്തു. അത് കൊല്ലത്ത് സെൻറ്റ് ജോസഫ് സ്കൂളെന്ന് പറയും. ഇപ്പം ഞാൻ ഈ അധ്യയന വർഷമാണ് സ്കൂളിലെ ചിത്രകലാ അധ്യാപനം ഒന്ന് നിർത്തിവെച്ചും കൊണ്ട് പൂർണ്ണമായിട്ടും ഈ ചിത്രകലാ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഇപ്പം നിലകൊള്ളുന്നത്. കേരളത്തിലെ ഇന്ന് ചിത്രകലയുടെ ആസ്വാദകരുടെ എണ്ണം കൂടി വരികയാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരം, എറണാകുളം പോലുള്ള നഗരങ്ങളിൽ ചിത്രകലാ ആസ്വാദകരുടെ എണ്ണം കൂടുന്നുണ്ട്. ഞാൻ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിരുന്ന അല്ലെ കണ്ടിരുന്ന ഒരു പ്രവണതയിൽ നിന്നും ഒരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതിൽ കൂടുതലും അക്രിലിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മീഡിയമായിട്ട് പിന്നെ ഓയിൽ പെയിൻറ്, അതുപോലെ വാട്ടർ പ്രൂഫിങ്, പിന്നെ ഒന്ന് രണ്ട് ചിത്രങ്ങൾ ക്രയോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓയിൽ പെയിൻറ്റിനെ സംബന്ധിച്ച് നമ്മൾ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഉണങ്ങാനും ഒക്കെ വരുന്ന താമസം, പിന്നെ എല്ലാ സമയത്തും ഓയിൽ പെയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. തണുത്ത ഒരു കാലാവസ്ഥയിലൊന്നും ഓയിൽ പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കുറച്ചും കൂടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സൗകര്യപ്രദമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അക്രിലിക് ഉപയോഗിക്കുന്നതാണെന്നാണ്. അതുകൊണ്ടാണ് ഞാനിപ്പം കൂടുതൽ അക്രിലിക്കിൽ അങ്ങനെ ഒരു താല്പര്യം.
ശരിക്കും ഒരു അമ്പലങ്ങളുടെ സന്ദർശനമോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ചിത്രകാരൻ എന്ന നിലയിൽ ഈ സാമൂഹ്യ പ്രശ്നങ്ങൾ, അങ്ങനെ ചിത്രകാരൻ്റെതായ ഒരു തീർത്ഥാടനമാണ് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ പിന്നെ മനുഷ്യനും പ്രകൃതിയുമായിട്ട് ഉള്ള സംവേദനങ്ങൾ, അതൊക്കെ പ്രധാനമായിട്ടും ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒന്നല്ല പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ബന്ധം. അത് ആ ഒരു കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ആ ഒരു സംസ്കാരം ഞാൻ എൻ്റെ ചിത്രങ്ങളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ടൈമിൽ ഈ പുവർ ഹോം സന്ദർശിക്കുകയുണ്ടായി. പക്ഷെ അവിടെ എന്നെ ശരിക്കും സ്ട്രൈക്ക് ചെയ്ത ഒരു സംഭവം ഉണ്ടായി. അന്ന് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വളരെ ഞങ്ങളൊക്കെ വളരെ ആരാധനയോടെ കണ്ടിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനവും അങ്ങനെ ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, ഒരു ഞങ്ങളൊക്കെ വളരെ ആരാധനയോടെ കണ്ടിരുന്ന ഒരു മനുഷ്യൻ ഈ പുവർ ഹോമിൽ വെച്ച് എനിക്ക് ഒരു സാഹചര്യത്തിൽ കാണേണ്ടി വന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികരണം അപ്പോൾ കണ്ടപ്പോൾ, ഒരു ജയിലിൽ കിടക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് അദ്ദേഹം അപ്പോഴും സംസാരിക്കുന്ന ഇതാണ്, ഞങ്ങളുടെ എൻ്റെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നോർമൽ കണ്ടീഷനിലല്ല സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രതാപകാലത്ത് നിന്ന് അദ്ദേഹം ഈ പുവർ ഹോമിൽ വന്ന് ആ ഒരു അവസ്ഥയിൽ കിടന്നത് ശരിക്കും അന്നെനിക്ക് നല്ലതുപോലെ സ്ട്രൈക്ക് ചെയ്യുണ്ടായി. തിരിച്ച് ഞാൻ ഒരു സന്ധിക്കല്ല ഒരു 9-10 മണിയോളം തിരിച്ച് വീട്ടിൽ ചെല്ലുന്നു. ഇതെന്നെ അസ്വസ്ഥപ്പെടുത്തിയിട്ട് അന്ന് രാത്രി മുഴുക്കൻ ഞാനിരുന്ന് വരച്ചു. അങ്ങനെ ഒരു ചിത്രം ഇതിലുണ്ട്. ആ ചിത്രം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനൊരു പ്ലാൻ ചെയ്തു വെച്ചതേ ഉള്ളൂ അന്ന്. അതിനുശേഷം ഒരു 3 മാസത്തിന് ശേഷമാണ് പിക്ചർ ഫിനിഷ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ ഒരു ചിത്രം ഇതിനകത്ത് ഉണ്ട്. പിൽഗ്രിമേജ് എന്ന് പറഞ്ഞ ആ പരമ്പരയിൽപ്പെടുത്തി തന്നെയാണ് അങ്ങനെ ഒരു ചിത്രം ഞാൻ ചെയ്തിരിക്കുന്നത്. അത് അങ്ങനെ ഓരോ ചിത്രങ്ങൾക്കും ഓരോ സിറ്റുവേഷൻസ് ഉണ്ട്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം, മനസ്സിൽ കൊണ്ടു നടന്ന ഒരു വ്യക്തിയുടെ ആ ഒരു അവസാന കാലഘട്ടം, അത് അങ്ങനെ ഒരു അവസ്ഥയിൽ തീർന്നത് നല്ലതുപോലെ അനുഭവിക്കാൻ, ഒരു ദിവസമെങ്കിലും അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് നിങ്ങളുമായിട്ട് പങ്കുവച്ചു എന്നുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ തന്നെ KCS പണിക്കരുടെ ചിത്രങ്ങൾ, ഇന്ന് നിലനിൽക്കുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന MF ഹുസൈൻ, ഇവരുടെയൊക്കെ ചിത്രങ്ങൾ ഓരോരുത്തർക്കും ഓരോരോ പ്രത്യേകതകളാണ്. അതൊക്കെ നമ്മൾ ശരിക്കും വിലയിരുത്തേണ്ടെന്ന്, ഒരുപാട് സമയമെടുത്ത് വിലയിരുത്തേണ്ടെന്ന് ഒരു പ്രതിപാദനരാണ് അവർ.